അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടി എരമം പുല്ലുപാറയിലെ ഖാദി കേന്ദ്രം. പഴകി ദ്രവിച്ച ആസ്ബത്തോസ് ഷീറ്റ് ഇട്ട കെട്ടിടത്തിൽ കനത്ത വേനൽച്ചൂടിൽ ഉരുകി ജോലി ചെയ്യുകയാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ഒറ്റ കാഴ്ചയിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടവും മേൽക്കൂരയിലെ പാതിയും ദ്രവിച്ച ആസ്ബറ്റോസ് ഷീറ്റും പുരിവേലിൽ ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റിവരണ്ട കിണറുമൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദൈന്യത എത്രത്തോളമുണ്ടെന്ന്. ആസ്മ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരാണ് ഇവരിൽ നല്ലൊരു വിഭാഗവും. വേനൽ കടുത്തതോടെ ജലലഭ്യത തീരെയില്ലാത്തതും പൊരിഞ്ഞ ചൂടിലിരുന്ന് പണി ചെയ്യാൻ കഴിയാതെയും വന്നതോടെ ഇവിടെ ഇപ്പോൾ ഉച്ചവരെ മാത്രമായി ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 30 വർഷത്തോളം പഴക്കമുള്ള ആസ്ബറ്റോസ് ഷീറ്റിൻ്റെ കീഴിലാണ് 10-30 തൊഴിലാളികൾ നമ്മൾ പണി ജോലി ചെയ്യുന്നത്. അത് പിന്നെ മഴക്കാലത്താണെങ്കിൽ ചോർന്നൊലിച്ചും വേനൽക്കാലത്ത് ഭയങ്കര ചൂട് കാരണം നമുക്ക് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ത്രിതല പഞ്ചായത്ത് ഇടപെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മേൽക്കൂര മാറ്റിയിട്ട് കോൺക്രീറ്റോ ഇല്ലെങ്കിൽ ഓടോ നിർമ്മിച്ച് തരണം എന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കുഴൽക്കിണർ നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസ്സാക്കി തന്നിട്ടുണ്ട്. അത് അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് പമ്പ് വെച്ച് തരുന്നാ പറഞ്ഞേ. അത് പഞ്ചായത്ത് എത്രയും വേഗം നമുക്ക് നിർമ്മിച്ചു തരണം എന്നാണ് പറയാനുള്ളത്. നമ്മളെ ഗവൺമെൻറ് നമുക്ക് മിനിമം കൂലിയും കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ടെങ്കിലും നമുക്കതിന് വേണ്ടുന്ന പണി കൃത്യമായിട്ട് എടുക്കാനുള്ള സാഹചര്യമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ കുഴൽക്കിണർ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. എന്നാൽ മോട്ടറോ പൈപ്പോ നൽകാൻ ഇനി അടുത്ത ബജറ്റിൽ പൈസ വകയിരുത്തിയിട്ട് വേണം. അതുകൊണ്ട് തന്നെ കുഴൽക്കിണർ ഉണ്ടെന്നല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇവർക്കതിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എരമം പുല്ലുപാറയിലെ ഈ ഖാദി നെയ്ത്ത് കേന്ദ്രം ഇല്ലായ്മകളിൽ വീർപ്പുമുട്ടുകയാണ്. വേനൽ തുടങ്ങിയ സമയം മുതൽ തന്നെ എനിക്ക് അടുത്ത് കാണുന്ന ഈ കിണറിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഒരവസ്ഥയിൽ കേന്ദ്രം അടച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് ഇവർക്ക് ഒരു കുഴൽക്കിണർ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ബജറ്റിൽ കുഴൽക്കിണറിന് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ, പൈപ്പോ മോട്ടറോ ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിനുള്ള ഒരു ലഭ്യത ഇവിടെ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഉച്ചവരെ മാത്രമാണ് ഇവരിവിടെ അതുകൊണ്ട് തന്നെ പണിയെടുക്കുന്നത്. കൂടാതെ ആസ്ബറ്റോസ് ഷീറ്റാണ്, 30 വർഷത്തോളം പഴക്കമുള്ള ആസ്ബറ്റോസ് ഷീറ്റാണ് ഇതിന് മുകളിൽ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ചൂടും പൊടിയും ഇവരെ കടുത്ത രോഗികളാക്കി മാറ്റുന്നു എന്നുകൂടി ഈ തൊഴിലാളികൾ പറയുന്നു. ഇവരുടെ വേദന നിറഞ്ഞ കാഴ്ചകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.